ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കെസർ ഗെയിമിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ BGMI ഇന്ന് പുതിയതായിട്ടൊരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. ആ ഇവൻറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് വഴി പെർമനൻ്റ് ആയിട്ടുള്ള കുറേ റിവാർഡ്സുകളൊക്കെ കളക്ട് ചെയ്യാൻ പറഞ്ഞ ഒരു ഇവൻ്റ് ആണ് നമ്മുടെ BGMI ഇന്ന് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇവൻറ്റിൻ്റെ പേരെന്തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ ലീഫ് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻറ്റാണ് നമ്മുടെ പുതിയതായിട്ട് BGMI വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻറ്റ് നമ്മുടെ പബ്ജി മൊബൈൽ ഗ്ലോബലും ഇന്ന് വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൻ നിങ്ങളൊന്ന് ഓൾഡാ. എന്നാൽ മാത്രമാണ് നമ്മൾ ഇനി ലേറ്റസ്റ്റ് ആയി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അതിനായിട്ട് നമ്മുടെ ഈ ഇവൻ്റ് എടുക്കാനായിട്ട് നമ്മുടെ ഇവൻ്റ് സെക്ഷനിലെ രണ്ടാമത്തെ പോപ്പല് ഫ്യൂച്ചർ ലീഫ് ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻ്റ് നിങ്ങൾക്ക് ഇന്ന് കാണാനായിട്ട് പറ്റും. സോ അപ്പോൾ ആ ഇവൻ്റാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ റിവാർഡ്സുകളായിട്ട് വരുന്നത് നമ്മുടെ കോമിക് പോപ്പ് വെക്ടർ എന്ന് പറഞ്ഞിട്ടൊരു വെക്ടർ നമുക്ക് ടൈം ലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ഇതിൽ റിവാർഡ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ലാതെ നമ്മുടെ ഈ ഇവൻറ്റിൻ്റെ ലാസ്റ്റത്തെ റിവാർഡ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ബേഗിൻ്റെ സ്കിന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ ഒരു OP ലെവൽ ബേഗാണ് നമ്മുടെ BGMI ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഇവൻ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇവൻസിൻ്റെ റൂൾസ് ആണ്. അപ്പോൾ ഇവൻസിൻ്റെ റൂൾസിൽ ഫസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗെറ്റ് ബാറ്ററീസ് ബൈ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇവൻറ്റ് മിഷൻസ് എവറി ഡേ എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ബാറ്ററി കളക്ട് ചെയ്തിട്ട് നമ്മൾ ഗോ അടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഇവൻറ്റ് മുന്നോട്ട് മൂവ് ആവുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ രണ്ടാമത്തെ റൂൾസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലീഫും നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കായിട്ട് ഒരു പ്രീമിയം ഔട്ട്ഫിറ്റ് ഈ ഇവൻറ്റിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ പ്രീമിയം ഔട്ട്ഫിറ്റ് നമ്മുടെ ഈ റിവാർഡ്സിലൊന്നും ഇപ്പോൾ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പ്രീമിയം ഔട്ട്ഫിറ്റ് കളക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ലീഫ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ പ്രീമിയം ഔട്ട്ഫിറ്റുകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പോൾ ഇതിൽ നമ്മുടെ അടുത്ത റൂള് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാപ്പിൽ നമ്മുടെ 3rd പിന്നെ 5th ലീഫ് കഴിയുമ്പോൾ നമ്മുടെ വെഹിക്കിളിൻ്റെ സ്കിന്ന് ചേഞ്ച് ആയി വരും. അപ്പോൾ ഈ വെഹിക്കിളിൻ്റെ സ്കിന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ഇതിലെ എക്സ്ട്രാ പോയിൻ്റ് നമുക്ക് ഈ ഇവൻറ്റിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൻ്റെ ഇവൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് ഈ ഇന്ന് മുതൽ നമ്മുടെ അടുത്ത മാസം 11th വരെയാണ് നമ്മുടെ ഈ ഇവൻറ്റിൻ്റെ ഇവൻറ്റ് പീരീഡ്. അപ്പോൾ ഏകദേശം ഒരു 14 ദിവസത്തിൽ മാത്രമാണ് നമ്മുടെ ഈ ഇവൻറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇത് ഈ ഇവൻറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മുടെ ഈ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ ഇവൻറ്റിൻ്റെ മിഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡെയിലി മിഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ എല്ലാ ഇവൻറ്റിലും വരണ പോലെ തന്നെ നമുക്ക് ഒരു ലോഗിൻ റിവാർഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോഗിൻ റിവാർഡിന് നമുക്ക് ഒരു ബാറ്ററി വെച്ച് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിലെ നെക്സ്റ്റ് നമ്മുടെ മിഷൻ എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് 1 ക്ലാസിക് മാച്ച് പിന്നെ കംപ്ലീറ്റ് 2 ക്ലാസിക് മാച്ച് എന്നൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഡെയിലി മിഷൻസിൽ കൊടുത്തിരിക്കുന്നത് സറൈവ് ടോട്ടൽ 30 മിനിറ്റ് എന്നൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഈ ഡെയിലി മിഷൻസിൽ നമുക്ക് മാക്സിമം ഒരു 5 ബാറ്ററി നമുക്ക് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ലോഗിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഫസ്റ്റ് ബാറ്ററി അവിടെ കളക്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഇവൻറ്റ് കളിക്കാനുള്ള രീതിയാണ് നമ്മൾ ലാസ്റ്റ് പറയാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇവിടെ കളക്ട് ചെയ്ത ഒരു ബാറ്ററി ഇവിടെ താഴ്ത്ത് ഇവിടെ ബാറ്ററി ഇൻറ്റു 1 ഗോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊന്ന് ഗോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ മൂവ് ആവുന്നത് കാണാനായിട്ട് പറ്റും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ടെസ്റ്റിലെ മൂവ് ആയിട്ട് എവിടെയാണ് പോയി നിൽക്കുന്നത് ആ പോയിൻറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഈസിയായി കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ബാറ്ററി +1 എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റിലാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഇവിടെ പോയിന്റിൽ നിങ്ങൾക്ക് ഇവിടെ കൂടിയത് കാണാനായിട്ട് പറ്റും. സോ അപ്പോൾ ഈ സിമ്പിളായിട്ട് നമ്മുടെ ഈ ഇവൻറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള ആ ബേഗിൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇവൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഇവൻറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ തന്നും പിന്നെ ഈ ഇവൻറ്റിൻ്റെ റൂൾസൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ മനസ്സിലാവാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ പബ്ജി കളിക്കുന്ന കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതേമാതിരി നല്ലൊരു അടിപൊളി വീഡിയോസിൽ കാണുന്നവരെ MKSR ഗെയിമിംഗ്. ബൈ ബൈ ഗൈസ്.